മലയാള സിനിമയ്ക്ക് പുതിയ വാണിജ്യ സാധ്യതകൾ തുറന്നുകൊടുത്ത ചിത്രമായിരുന്നു ഓടിയൻ. മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വമ്പൻ റിലീസായാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. റിലീസിന് മുന്നേ തന്നെ പ്രീ ബിസിനസ്സിൽ 100 കോടി നേടിയതും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് മലയാള സിനിമയെ എത്തിച്ചതും ഒടിയനായിരുന്നു. പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ശ്രീകുമാർ മേനോന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ഒടിയൻ. ഒടിയന് ശേഷം മോഹൻലാലിനെ നായകനാക്കി മിഷൻ കൊങ്കൺ എന്ന പുതിയ ചിത്രവും ശ്രീകുമാർ മേനോൻ പ്രഖ്യാപിച്ചിരുന്നു. സിനിമയെക്കുറിച്ചുള്ള പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടുത്തിടെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് സംവിധായകൻ നൽകിയ അഭിമുഖത്തിൽ പറയുന്ന വാർത്തകൾ പ്രകാരം മിഷൻ കൊങ്കന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോഴും ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ജനുവരിയിൽ ചിത്രീകരണം ആരംഭിക്കുവാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ചിത്രം രൂപപ്പെട്ടു വരുംതോറും അതിൻ്റെ വലിപ്പവും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ചിത്രം തയ്യാറെടുക്കുവാനും അതിൻ്റെതായ സമയമുണ്ടാകും. ഒരുപാട് വൈകില്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഒടിയൻ എന്ന ചിത്രം മലയാള സിനിമയ്ക്ക് പുതിയ ബിസിനസ് സാധ്യതകൾ തുറന്നുകൊടുത്ത ചിത്രമായിരുന്നു. ആ സാധ്യതകളെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും മിഷൻ കൊങ്കൺ എത്തുക. സംവിധായകൻ പറയുന്നത് ഇങ്ങനെയാണ്. ഏതായാലും ഒടിയൻ എന്ന ചിത്രത്തോടുകൂടി ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട സംവിധായകനാണ് ശ്രീകുമാർ മേനോൻ. മോഹൻലാലിനും ഒരുപാട് വിമർശനങ്ങൾ ആ സിനിമയോടുകൂടി നേരിടേണ്ടി വന്നു. ഏതായാലും ഒടിയൻ സിനിമയോടുകൂടി ഉണ്ടായ ചീത്തപ്പേര് ഈ സിനിമയോടുകൂടി മാറുമെന്ന് തന്നെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം.